അസൗകര്യങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന മുണ്ടക്കയം സബ് ട്രഷറി അനുയോജ്യമായ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി. അസൗകര്യങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന മുണ്ടക്കയം സബ് ട്രഷറി അനുയോജ്യമായ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. വയോധികരായ പെൻഷൻകാർ അടക്കമുള്ളവരുടെ ആശ്രയമായ സബ് ട്രഷറി അവർക്ക് ഇന്നൊരു ദുരിതമായി മാറിയിരിക്കുകയാണ്. ഇടുങ്ങിയ കെട്ടിടത്തിൽ ജീവനക്കാർക്ക് ഇരിക്കുവാൻ പോലും സൗകര്യമില്ല. രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൻ്റെ ഇടുങ്ങിയ നടയിലൂടെ ട്രഷറിയിലേക്കും തിരിച്ചും കയറിയിറങ്ങുവാൻ വയോധികരായ ഇവർ പെടാപ്പാടാണ് പെടുന്നത്. ട്രഷറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ ഇടുങ്ങിയ സ്റ്റെയർകേസിൻ്റെ പടവുകളിൽ തെന്നിവീണ വട്ടക്കാവ് പേഴത്താനി കല്ലുപറമ്പിൽ നാരായണിക്ക് പരിക്കേറ്റു. കൈ ഒടിയുകയും കാലിന് സാരമായി പരിക്കേൽക്കുകയും ചെയ്ത ഇവരെ 26-ാം മൈലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. പെൻഷൻ വാങ്ങിയിട്ട് ഇറങ്ങി വരുമായിരുന്നു. ഇറങ്ങി വന്നപ്പോൾ ആ താഴത്തെ താഴെ ഒരു ഒന്ന് രണ്ട് സ്റ്റെപ്പുകളുണ്ടായിരുന്നു, പക്ഷെ അത് കാണത്തില്ലായിരുന്നു. ഞാനങ്ങോട്ട് ഇറങ്ങി കാലെടുത്ത് വെച്ചതേ ഓർക്കുന്നുള്ളൂ, പിന്നെ ഓർക്കുന്നില്ല. പിന്നെ ആശുപത്രിയെ ഓർക്കുന്നത് ബോധം കെട്ടുപോയി. പിന്നെയും ഗവൺമെൻറ് ആശുപത്രിയിൽ ആരാണ്ടൊക്കെ കൂടി താങ്ങി പിടിച്ച് കൊണ്ടുവന്നു. അത് കണ്ണ് ട്രിപ്പ് ഇട്ടാൽ ഇവരെ വിളിച്ചു. ഇവർ വരുമ്പോഴും ട്രിപ്പ് തീർന്നായിരുന്നോ? ഇല്ല, താറാശുപത്രിയിൽ പോയി പ്ലാസ്റ്റർ ഇട്ട്. ഈ ട്രഷറിയുടെ അവസ്ഥ എങ്ങനെയാണ്? കയറി പോകുന്നുണ്ടോ? എൻ്റെ അമ്മ അതിലെ കയറി പോകാൻ വളരെ പ്രയാസമാണ്. ചെന്നാലോ കസേരയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കസേര ഇത്രയേ ഉള്ളൂ അങ്ങോട്ട് അങ്ങോട്ട് കയറി പോകാൻ. അവിടെ കസേര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ട്, പിന്നെ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കടക്കാൻ വയ്യ. അതിലിപ്പം കയറ് വലിച്ചു കെട്ടിയിരിക്കുന്നതുകൊണ്ട് കയ്യകലം പാലിക്കാൻ അതിൻ്റെ ഇടയിൽ കൂടെ കുനിയിറങ്ങാനാണെങ്കിൽ ഒട്ടും പറ്റത്തില്ല. വർഷങ്ങൾക്ക് മുമ്പ് ട്രഷറി സ്ഥാപിക്കുവാൻ മുണ്ടക്കയം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് സമീപം 10 സെൻറ് സ്ഥലം അനുവദിച്ചിരുന്നു. എന്നാൽ കുരുക്ക് അഴിയാനാവാതെ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്ഥലം പൊതുമരാമത്ത് വകുപ്പിന് കൈമാറുവാൻ ആയില്ല. പുതിയ ട്രഷറി നിർമ്മാണം ഏറെ വൈകും എന്നതിനാൽ അതുവരെ ട്രഷറി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. വയോധികരായ ഇടപാടുകാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകത്തക്ക വിധം കെട്ടിടം സൗകര്യമൊരുക്കുവാൻ പഞ്ചായത്ത് തയ്യാറാണ്. എന്നാൽ ട്രഷറി ഇവിടേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിൽ ചില സംഘടനകൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതായും അറിയുന്നുണ്ട്. പുത്തഞ്ചന്തയിൽ നിർദ്ദിഷ്ട KSRTC ബസ് സ്റ്റാൻഡിനോട് അനുബന്ധിച്ചുള്ള കെട്ടിടത്തിലാണ് പഞ്ചായത്ത് ട്രഷറിക്ക് സ്ഥലം നൽകുവാൻ താല്പര്യം കാണിച്ചിരുന്നത്. ഗുണഭോക്താക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഇവിടെ എത്തിപ്പെടുവാനും ട്രഷറിയിൽ ഇടപാട് നടത്തുവാനും ഏറെ സൗകര്യപ്രദമായ സ്ഥലമാണിത്. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുവാൻ ആവശ്യത്തിലധികം സ്ഥലവും ഇവിടെ ഉള്ളതും ഉപഭോക്താക്കൾക്കും ജീവനക്കാർക്കും വലിയ നേട്ടമാണ്. ഗുണഭോക്താക്കളുടെ ആവശ്യം പരിഗണിച്ച് ട്രഷറി ഉടൻ മാറ്റി സ്ഥാപിക്കുവാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് ഇടപാടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ നിർവശം, പഴയ ബീമാസ് ടെക്സ്റ്റൈൽസ് ബിൽഡിംഗ്, പുത്തനങ്ങാടി റോഡ്, കാഞ്ഞിരപ്പള്ളി. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക്. ടെക്സ്റ്റൈൽ ആൻഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ലേഡീസ് കുർത്തീസ് 99-120 രൂപ വിലകളിൽ. കാഷ്വൽ ഫാൻസി ടോപ്സ് 99 രൂപ. ഗേൾസ് ആൻഡ് കിഡ്സ് ഫ്രോക്ക് 120-160 രൂപ വിലകളിൽ. ബെഡ്ഷീറ്റ്സ് ആൻഡ് ബ്ലാങ്കറ്റ്സ് 99 രൂപ മാത്രം. മാറ്റ്സ് 15 രൂപയ്ക്ക്. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് വിത്ത് പില്ലോ കവർ 199 രൂപ മാത്രം. ബോയ്സ് ടീഷർട്സ് ആൻഡ് ഷോർട്സ് 50 രൂപ മാത്രം. തിരുപ്പൂർ വസ്ത്രങ്ങൾ 20 രൂപ മുതൽ. ജെന്റ്സ് ടീഷർട്സ് 80 രൂപ മുതൽ. ബെഡ് കവർ 99 രൂപയ്ക്ക്. ജെന്റ്സ് ഷർട്സ് 199 രൂപ മാത്രം. ലുങ്കി, കൈലി, കാവി, സിംഗിൾ ധോത്തി, ട്രാക്ക് പാന്റ്സ്, ഷോർട്സ് എന്നിവയ്ക്ക് 100 രൂപ മാത്രം. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, പഴയ ബീമാസ് ടെക്സ്റ്റൈൽ ബിൽഡിംഗ്, പുത്തനങ്ങാടി റോഡ്, കാഞ്ഞിരപ്പള്ളി.